ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട എൽദോസ് അച്ഛൻ, സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പരിശുദ്ധ സഭയുടെ കലണ്ടർ ക്രമീകരണം അനുസരിച്ച് പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 14:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധ സഭയിലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ രണ്ട് വേദഭാഗങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആവർത്തനം ഒരു പരിധിവരെ അരോചകം, വിരസത ഉള്ളതാകാം. പക്ഷേ ഒരു സംഗതി ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യതയാണ് അത് വ്യക്തമാക്കുന്നത്. ആവർത്തിക്കപ്പെടുന്ന രണ്ട് വേദഭാഗങ്ങളും അപ്പത്തെക്കുറിച്ചുള്ളതാണ്. ഒന്ന്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള അമർത്യതയുടെ നിത്യജീവൻ നൽകുന്ന അപ്പം. രണ്ട്, ബിഷപ്പിൻ്റെ അപ്പം. ഇന്നത്തെ വേദഭാഗം 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിയതാക്കിയാണ്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെയാണ്. അവ രണ്ടും അപ്പത്തിൻ്റെ കാര്യങ്ങൾ. പണ്ഡിതനും ഭാഗ്യസ്മരണാർഹനുമായ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞു, സഭയ്ക്ക് ഈ ലോകത്തിൽ ഈ രണ്ട് ശുശ്രൂഷകളാണ് നിറവേറ്റുവാനായിട്ടുള്ളത്. ഒന്ന്, ആരാധനയാകുന്ന നിത്യജീവൻ്റെ അമർത്യതയുടെ ആഹാരം നൽകുന്ന വിശുദ്ധ കുർബാന. 2, സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ വിശപ്പിന് പരിഹാരം കാണുന്ന അപ്പത്തിൻ്റെ വിതരണം. തിരുമേനി പറഞ്ഞു, ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, പരസ്പര പൂരകങ്ങളാണ്. ആദിമ ക്രൈസ്തവ സഭയിലെ പിതാക്കന്മാരും ഇതുപോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നാം പ്രയാസപ്പെടേണ്ട. പക്ഷേ ആവർത്തിക്കുന്നതിലൂടെയുള്ള അതിൻ്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് അതിനെ സ്വായത്തമാക്കുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത്. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തീറ്റി തൃപ്തിയാക്കുന്ന സംഭവം 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 സുവിശേഷകന്മാരും ഈ സംഭവം അടയാളപ്പെടുത്തുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവിടെ ഒരു ബാലകൻ ഉണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു ബാലനെക്കുറിച്ചുള്ള പരാമർശനം വിശുദ്ധ യോഹന്നാൻ മാത്രമേ നൽകുന്നുള്ളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്നതും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതും ഒരേ അധ്യായത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ അധ്യായമാണ്, യൂക്കറിസ്റ്റിക് ചാപ്റ്റർ. അതേ അധ്യായത്തിൻ്റെ ആ അധ്യായത്തിൽ സിംഹഭാഗവും തിരുശരീര രക്തങ്ങളുടെ ആവശ്യകതയും പ്രസക്തിയും വ്യക്തമാക്കുമ്പോൾ ആ അധ്യായം തുടങ്ങുന്നത് അതിൻ്റെ തുടക്കത്തിൽ
ഈ ബിഷപ്പിൻ്റെ അപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് വിശുദ്ധനായ യോഹന്നാൻ വരുന്നത്. ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിയാക്കിയതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. പിതാക്കന്മാരുടെ ആലങ്കാരികമായ വ്യാഖ്യാനങ്ങളിൽ ഒന്ന്, അഞ്ചപ്പം എന്ന് പറയുന്നത് യഹൂദ പ്രമാണത്തിലെ 5 ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള നിയമത്തിൻ്റെ പുസ്തകം. യേശു അതിനെ എടുത്ത് വാഴ്ത്തി നുറുക്കി അതിന് തൻ്റേതായ വ്യാഖ്യാനം നുറുക്കിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിതാക്കന്മാർ ഒന്നാമത് പറയുന്നു, പഴയ നിയമത്തിലെ അല്ലെങ്കിൽ യഹൂദ പ്രമാണത്തിലെ ന്യായപ്രമാണത്തിന് ക്രിസ്തു തൻ്റേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആവിഷ്കരിക്കുന്നു. രണ്ടു മീൻ എന്നുള്ളതിനും അവർക്ക് വ്യാഖ്യാനമുണ്ട്. അത് 4 സുവിശേഷങ്ങളെയും ബാക്കിയുള്ള പുതിയ നിയമ പുസ്തകങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന്. 12 കൊട്ട അധികം വന്നത് തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് പറയുന്നത്, ഈ കൂട്ടത്തിൽ ഉൾപ്പെടാതെയുള്ള ആടുകൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഒരു കരുതലിൻ്റെ അടയാളമാണ്. രണ്ടാമതൊരു വ്യാഖ്യാനം, ഈ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് ഈ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നത്, ഒരു പ്രതിസന്ധി ഉണ്ടായി, അപ്പോൾ എന്താ പരിഹാരം? കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ആരുടെയോ ഒരാളുടെ കയ്യിൽ കരുതിക്കൊണ്ട് വന്നിരുന്ന 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ആ ആൾ മുതിർന്ന ആളാകട്ടെ, ബാലകനാകട്ടെ, ആരുമാകട്ടെ, ആ ആൾ തൻ്റെ കയ്യിൽ ഉള്ളത് കൊടുത്തു. അപ്പോൾ കയ്യിൽ കരുതിക്കൊണ്ടിരുന്നവരെല്ലാവരും അവരവരുടെ വിഹിതം കൊടുക്കുകയും ഒരു പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്തു എന്നുള്ള വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങളായി ഞാൻ മുന്നോട്ട് വെക്കുന്ന ഏതാനും ലഘു ചിന്തകളിൽ ഒന്നാമത്തേത്, പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. ആ പുരുഷാരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരുന്ന ഒരു വാക്ക് ക്രൗഡ് എന്ന, ആൾക്കൂട്ടം. യേശു എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആൾക്കൂട്ടങ്ങളുണ്ട്. ഈ ആൾക്കൂട്ടങ്ങളെല്ലാം ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനെ കേൾക്കണം, ആ ഒരു അനുഭവം ഏറ്റുവാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നവരായിരുന്നില്ല എല്ലാവരും തന്നെ. രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വന്നവരുണ്ട്, അത്ഭുതങ്ങൾ കാണുവാനായി വന്നവരുണ്ട്. പിന്നീട് കർത്താവിനെ വിമർശിക്കാനും അവനിൽ കുറ്റം കണ്ടുപിടിക്കുവാനുമായി വന്ന അവൻ്റെ ശത്രുക്കളുമുണ്ട്. അങ്ങനെ വിവിധ ഭാവത്തിൽപ്പെട്ടവരാണ് കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സറിയുന്ന ക്രിസ്തു പക്ഷേ അവരെ കണ്ടിട്ട് മനസ്സലിയുകയാണ്. അവിടെ തനിക്കൊരു ഒരു പക്ഷഭേദവും ഇല്ല. അതിൽ നന്മയുള്ളവരുണ്ട്, നല്ല മനസ്സില്ലാത്തവരുണ്ട്, വൈരാഗ്യത്തോടുകൂടി വന്നിട്ടുള്ളവരുണ്ട്, വാശിയും ദേഷ്യത്തോടുകൂടി വന്ന ശത്രുമനോഭാവമുള്ളവരുമുണ്ട്. പക്ഷേ തൻ്റെ മുന്നിൽ വന്നു കഴിയുമ്പോൾ ക്രിസ്തു എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്ന് മാത്രമല്ല, അവരോട് മനസ്സലിക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ, രണ്ടാമത് നാം കാണുന്നത് ശിഷ്യന്മാരുടെ പ്രതികരണവും ക്രിസ്തുവിൻ്റെ സമീപനവും. ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഇതൊരു വിജന പ്രദേശമാണല്ലോ, മരുഭൂമിക്ക് തുല്യമായ സ്ഥലമാകുന്നുവല്ലോ, നേരം സന്ധ്യയാകുന്നുവല്ലോ, ഈ പുരുഷാരത്തിന് കൊടുക്കുവാൻ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിവരെ
അടുത്ത ഊരുകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ള ശിഷ്യന്മാരുടെ മനോഭാവം. ശിഷ്യന്മാരുടെ വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. അവരൊന്നും ഇല്ലാത്തതൊന്നും അവർ പറഞ്ഞില്ല. വിജനപ്രദേശമാണ്, മരുഭൂമിക്ക് തുല്യമായ സ്ഥലമാണ്, പുരുഷാരത്തിന് കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിവരെ പറഞ്ഞയച്ചേക്കാം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര ലാഘവത്തോടുകൂടിയാണ് ഒരു വിഷയത്തിന് പരിഹാരം കാണുന്നത്. ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യ, ഇവർക്ക് വേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കിയേക്കാം. നമുക്കും ഇതുപോലെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരുപക്ഷേ നമ്മുടെ കയ്യിലുള്ളതിന് ഒരു കുറവ് വന്നേക്കാം എന്ന്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടി വരേണ്ടി വരും എന്നുള്ള ചിന്ത കൊണ്ട് ആ വിഷയത്തെ ഒഴിവാക്കാനുള്ള ശിഷ്യന്മാരുടെ ശ്രമം കർത്താവ് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്, നമുക്കത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞില്ല. ക്രിസ്തു അവരെ തിരുത്തിക്കൊടുത്തു. എന്താ പറഞ്ഞത്? അവർ ഒരിക്കലും പോകേണ്ടുന്ന ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇഫ് യു ആർ മൈ ഡിസൈപ്പിൾസ്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു സോൾവ് ദ പ്രോബ്ലം. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് അതൊരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ജീവിതമാണ്. ആ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സനുസരിച്ച് പ്രതികരിക്കണമെങ്കിൽ ക്രിസ്തു കാര്യങ്ങളെ കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ കൂടി കാര്യങ്ങൾ കാണുവാനായി കഴിയണം. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നു, വി നീഡ് ടു ലുക്ക് എറൗണ്ട് ത്രൂ ദി ഐസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ചുറ്റുപാടുകളിലേക്ക് നോക്കണം. വീണ്ടും പറയുന്നു, ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ കൂടി കണ്ടാൽ മാത്രം പോരാ, ക്രിസ്തുവിൻ്റെ മനസ്സനുസരിച്ച് പ്രതികരിക്കാൻ കൂടി കഴിയണം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്ന്. അപ്പോൾ ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത് കേവലം മാമോദീസായിൽ കൂടി നേടിയെടുക്കുന്നതും അവിടെ കൊണ്ട് അവസാനിക്കുന്നതുമല്ല. അത് ഈ ലോകത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിറവേറ്റുവാനുള്ള ജീവിതമാണ് ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത്. അത് നമുക്ക് ദൈവഹിതപ്രകാരം പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ അനുദിന ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ എപ്പോഴും നോക്കുന്നവരും കാണുന്നവരുമാകണം. അതനുസരിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സോ അനുസരിച്ച് പ്രതികരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും കൂടി ആയിത്തീരണം. ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ ക്രിസ്തുവിനോടുകൂടി സഹകരിച്ചു. ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുവാൻ ക്രിസ്തുവിനോടുകൂടി ശിഷ്യന്മാർ സഹകരിക്കുവാൻ തയ്യാറായപ്പോൾ എല്ലാം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്.
ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നു ദ ഡിസൈപ്പിൾസ് ആൻഡ് ക്രൈസ്റ്റ് വർക്ക്ഡ് ടുഗദർ ഇൻ സോൾവിങ് എ പ്രോബ്ലം അദ്ദേഹം പറഞ്ഞു അതാണ് ആൻഡ് ദാറ്റ് ഈസ് ദ ചർച്ച് സഭയെന്ന് പറയുന്നത് അതാണ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മനസ്സനുസരിച്ച് ലോകത്തിലെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആവുന്ന വിധത്തിൽ പരിഹാരം കാണുന്ന ദൈവീക സംവിധാനത്തിൻ്റെ പേരുകൂടിയാണ് സഭ എന്നുള്ളത് വാത്സല്യമുള്ളവരെ നാം ക്രിസ്തു ശിഷ്യത്വം നിലനിർത്തേണ്ടത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ കൂടി ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ടും ക്രിസ്തുവിൻ്റെ മനസ്സിൽ അറിഞ്ഞ് പ്രതികരിച്ചുകൊണ്ടും ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശിഷ്യത്വം പൂർണ്ണമാകുന്നത് എന്ന് അത് നമ്മുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടും നമ്മുടെ മാത്രം കാര്യങ്ങൾ കണ്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തു ശിഷ്യ ജീവിതം എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു ഈ ആത്മാവിനെ ഏറ്റുവാങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ